നമ്മുടെ കോവൽ വള്ളിയിലാണ് കോവക്കഥ ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. നിറയെ ദുരിതരാ ഉണ്ടായിട്ടുണ്ട്, പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ പൂവിട്ടിട്ടാണ് നമ്മുടെ കോവക്ക ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ ഇത് വീഡിയോ നമ്മൾ നടുന്ന കമ്പ് നടുന്നൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് കോവക്ക ഇതുപോലെ പെട്ടെന്ന് നിറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ ഇതേപോലെ കായ്ച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു വളപ്രയോഗമൊക്കെ കൊടുക്കുന്നതും വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി വളപ്രയോഗം ചെയ്യാതെ നമുക്ക് വെള്ളത്തിലാണെങ്കിലും നമ്മുടെ കോവയ്ക്ക ഇതുപോലെ നിറയെ ഉണ്ടാക്കിയെടുക്കാട്ടോ. അപ്പൊ ഒരു പരിപാലനമോ കാര്യങ്ങളോ ഒന്നും പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് കിച്ചന്റെ വേസ്റ്റ് ആണ് കേട്ടോ. ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ കിച്ചൻ വേസ്റ്റും അതേപോലെ തന്നെ കഞ്ഞിവെള്ളം, ചിക്കൻ കഴുകി വെള്ളം, മീൻ കഴുകി എടുക്കുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നിങ്ങൾ കളയുന്ന അത് ഉണ്ടെങ്കിൽ അത് എടുക്കാട്ടോ. അപ്പൊ ഞാൻ കിച്ചണിലുള്ള കുറച്ച് ഉള്ളിത്തൊലി അതേപോലെ എന്തൊക്കെ വേസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ മുട്ടത്തോടോ എന്താ ഉള്ളതെന്ന് വെച്ചാല് അതൊക്കെ ഒന്ന് എടുക്കാട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലത്തെ ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു ബക്കറ്റിലേക്ക് ഇത് ഞാൻ ചാണകം, പച്ച ചാണകം കലക്കി, ശർക്കര ഒരു മൂന്നാലഞ്ച് ശർക്കരയും പിന്നെ പച്ച ചാണകം, അതേപോലെ നമ്മുടെ കടലപ്പിണ്ണാക്ക് ഒരു മൂന്ന് പിടി കടലപ്പിണ്ണാക്ക് ഇട്ട് പുളിപ്പിച്ചതാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് പുളിച്ച ഈ ഒരു ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു കമ്പ് ഇതിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പൊ എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതിൽ നിന്നാണ് ഞാൻ എന്റെ ചെടികൾക്കൊക്കെ വളം കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വളത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ഒരു വർഷം വരെ ഇത് ഉപയോഗിക്കുക കേട്ടോ. പച്ചക്കറിക്കൊക്കെ നല്ലതാണ്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക, അതിൽ നിന്ന് എടുക്കുക, എന്നിട്ട് അത് കൂടുതൽ വെള്ളം, ഒരു കപ്പ് വളം എടുത്തിട്ടുണ്ടെങ്കിൽ നാല് കപ്പ് വെള്ളം, സാധാ വെള്ളം ചേർത്തിട്ട് വേണം ചെടീന്റെ ചുവട്ടിൽ കൊടുക്കാൻ. ഇൻഡോർ പ്ലാന്റ്സിന് വരെ കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ അതിന്ന് ഇതാ രണ്ട് ഇതേപോലെ ചെറിയൊരു പെയിന്റും പാട്ടയിൽ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. അപ്പൊ ഞാനിതാ ഇതേപോലെ രണ്ട് പാട്ടയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്ന് വെച്ചാല് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്യുമ്പോൾ ഇപ്പൊ പച്ചചാണകം, ശർക്കരയും കടലപ്പിണ്ണാക്കും ഇട്ട് വെക്കുന്ന ഈ ഒരു ബക്കറ്റിൽ തന്നെ കിച്ചൺ വേസ്റ്റും കൂടി ഇട്ട് വെക്കുകയാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇതിന് ഓവർ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇതേപോലെ ഞാനിതാ ഈ ഒരു കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒരു ദിവസത്തിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പൊ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ കോവല്. അപ്പൊ ഈ ഒരു കോവല് ഞാൻ നടുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് വലുതായി കാപ്പിയിലേക്ക് ഇതിന്റെ വള്ളി വെച്ചിട്ടുണ്ട് കണ്ടോ. ഞാനിവിടെ ബാക്കിൽ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹോൾ ഇട്ട് കൊടുത്ത് ഇതേപോലെ ചാക്ക് കീറി കൊടുക്കുക കേട്ടോ. അപ്പൊ കീറി കൊടുത്ത് അതിന്റെ അടിവശത്ത് കൂടെ കണ്ടോ നിറയെ വേര് അടിയിലേക്ക് നിറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇതേപോലെ വേര് വരുന്ന സമയത്ത് നമ്മളിതാ ഈ ഒരു ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു വളം ഉണ്ടല്ലോ അതിൽ നിന്ന് ആ വേസ്റ്റ് മുകളിലേക്ക് നിൽക്കുന്ന വേസ്റ്റ് ഒക്കെ നമ്മളൊന്ന് മാറ്റിക്കളയുക. ഇനി അതിലുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആ വേസ്റ്റ് മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഈ ഒരു നമ്മുടെ കോവലിന്റെ ഈ ഒരു ചാക്ക് ഉണ്ടല്ലോ അത് ഈ ഒരു ബക്കറ്റിലേക്കാണ് ഇറക്കി വെച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ആ ഒരു അതിന്റെ വേരിലൂടെ വളം ഈ ഒരു ഇപ്പൊ നമ്മുടെ കിച്ചൺ വേസ്റ്റിന്റെ ഇതൊക്കെ പറഞ്ഞാൽ നല്ലതാണ്. അപ്പൊ ആ ഒരു വളം നമ്മുടെ കോവൽ വള്ളിക്ക് നല്ലതുപോലെ കിട്ടും ചെയ്യും. പെട്ടെന്ന് കായ്ക്കാനും പൂക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ വേറെ പ്രത്യേകിച്ച് വളം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ചോട്ടിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാന്നുള്ളൂ കേട്ടോ. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഇനി അത് ഒരു നിങ്ങൾക്ക് ബാഡ് സ്മെല്ല് തോന്നുകയാണെങ്കിലേ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇത് ചാണകപ്പൊടി അതേപോലെ തന്നെ നമ്മുടെ സാധാ മണ്ണും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ എല്ലുപൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മുടെ കോവലിന്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം. ഇത് ഈ ഒരു ബക്കറ്റിൽ നമ്മളിപ്പോൾ ഈ ചാണകമൊക്കെ വെച്ചിട്ട് വളം ഉണ്ടാക്കിയില്ല, അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതും കൂടി നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ചെയ്ത് വെക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ ഒരു മല്ലിക ചെറിയൊരു തൈ ഇതിൽ നല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അത് മൊത്തം വലിച്ചെടുക്കും. അപ്പം ഞാൻ അതുകൊണ്ട് പറിച്ചെടുക്കുന്നുണ്ട്, വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു ചാണകവും ചാണകപ്പൊടി മണ്ണും നമ്മുടെ എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തത് നമ്മൾ ഈ ഒരു ചാക്കിലേക്ക് നിറയെ കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടാണ്ട് നനച്ചു കൊടുത്താൽ മതി കേട്ടോ. അതും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ മറ്റത് നമ്മൾ പ്രത്യേകിച്ച് ഈ ഇതുപോലത്തെ വളപ്രയോഗമോ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കൊന്നും വേണ്ട. നമ്മൾ മുകളിൽ ചെറുതായിട്ടൊന്ന് ഡെയിലി നനച്ചു കൊടുത്താൽ മതി. ഇപ്പൊ
ചൂടായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് കോവൽ പറിച്ച് പറിച്ച് മടുക്കും. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.